കർത്താവും മരിച്ചു ജീവിച്ചവനാണ്. മനുഷ്യൻ എന്നുള്ള നിലയിൽ ആ മരിച്ചുള്ള ജീവിതത്തിലേക്ക് ആണ് നാം ഓരോരുത്തരും ആദ്യം തന്നെ ജനിക്കുന്നത്. നാം ഒരിക്കൽ ജനിച്ചാൽ പിന്നെ നാം എന്നും ജീവിക്കുകയാണ്. അല്ലാതെ ജനിച്ചു മരിച്ചു പിന്നീട് നാം ഇല്ലാതാകുകയല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവിതത്തെ, ഒരു ജീവന്റെ അനുഭവത്തെ വിശ്വാസം നമുക്ക് നൽകുകയാണ്. ഒരർത്ഥത്തിൽ മരണം ഈ ലോക ജീവിതത്തിൻ്റെ ഒരന്ത്യം. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന വസ്തുതകളാണെങ്കിലും മറന്നുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ ജീവിച്ചേക്കാം. ഈ ലോക ജീവിതത്തിൽ ദീർഘകാലം ഇരിക്കണം. ഈ ലോക ജീവിതത്തിൻ്റെ സുഖങ്ങളും സൗകര്യങ്ങളും പരമാവധി അനുഭവിക്കണം. അതെല്ലാം മരണത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണല്ലോ എന്നുള്ള ദുഃഖം മരിക്കുന്നവർക്കും അതുപോലെ തന്നെ ചുറ്റുമുള്ളവർക്കുമെല്ലാം. എന്നാൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ ജീവിതം ഒരിക്കലും അവസാനിക്കുന്നില്ല. ജീവിതം തുടരുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന് അറിയുമ്പോഴാണ് വിശുദ്ധർക്കും വിശ്വാസം ആഴമായിട്ടുള്ളവർക്കും അതൊരു സന്തോഷത്തിൻ്റെ അനുഭവമായി തീരുന്നത്. അതൊരു ദൈവഗ്രഹത്തിൻ്റെ നിറവേറൽ മാത്രമായിട്ട് തീരുന്നു. അത് മനുഷ്യപ്രകൃതിയുടെ ഒരു സ്വാഭാവികമായ പ്രക്രിയ മാത്രമായിട്ട് മാറുന്നത്. അങ്ങനെ മരണത്തെ കാണുവാൻ, അതിനെ ഭയപ്പെടാതിരിക്കുവാൻ, അതിനെ ആശ്ലേഷിക്കുവാൻ നമുക്ക് സാധിക്കണം. ചിലർ ജീവിതത്തിലുള്ള മടുപ്പ് കൊണ്ട് മരിക്കാൻ ആഗ്രഹിക്കാറുണ്ട്. അത് വിശ്വാസത്തിൻ്റെ ഒരു പൂർണ്ണത ഇല്ലാത്ത ഒരു ചിന്താഗതിയാണ്. വിശ്വസിക്കുന്നവർക്ക് ജീവിതം എത്രമാത്രം സഹനങ്ങളോടുകൂടിയാണെങ്കിലും സന്തോഷകരമായി തീരുന്നുണ്ടെന്ന് നമുക്കറിയാം. അൽഫോൻസാമയെ പോലുള്ളവർ പഠിപ്പിക്കുന്ന വലിയ പാഠം അതാണ്. അതായത് ഏത് ജീവിതാനുഭവമാണെങ്കിലും അത് നമ്മൾ ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹമായിട്ട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മരണം തന്നെയും നമുക്കൊരു സന്തോഷകരമായ അനുഭവമായി തീരും. ലോകത്തിൻ്റെ സാഹചര്യങ്ങൾ സങ്കീർണമാകുന്നതിനനുസരിച്ച് മരണവും വർദ്ധിക്കുന്നു, മരണത്തിൻ്റെ സാഹചര്യങ്ങളും സങ്കീർണമാകുന്നു. സാധാരണഗതിയിൽ ജീവിക്കുന്ന മനുഷ്യൻ പഴയ ആ ഗ്രാമീണ കാർഷിക സംസ്കാരത്തിൽ കഴിവതും കൂടുതൽ ജീവിച്ച് വാർദ്ധക്യത്തിൽ മരിക്കുന്നു. കുഞ്ഞുങ്ങൾ മരിക്കുന്നില്ലായിരുന്നു എന്നല്ല പറയുന്നത്, പക്ഷെ എന്തുവരികിലും സാധാരണഗതിയിലുള്ള ഒരു ജീവിതശൈലിയിൽ അങ്ങനെയാണ്. ഇപ്പോൾ മരണം ഏതെല്ലാം കുടിയിൽ വരുന്നു, അപകട മരണങ്ങൾ തന്നെ എത്രയധികം. കുഞ്ഞുങ്ങളുടെ മരണം, യുവതി യുവാക്കന്മാരുടെ മരണം, അപകടത്തിൽ വാഹനങ്ങളുടെയും മറ്റുമുള്ള അപകടത്തിലെ മരണം, വിനോദസഞ്ചാരികളുടെ മുങ്ങി മരണം, അതുപോലെ തന്നെ മറ്റുള്ളവരാൽ വധിക്കപ്പെടുന്ന ഭീകര പ്രവർത്തനങ്ങളിലൂടെയുള്ള മരണം ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ ഇന്ന് സാധിക്കുന്നു. അതായത് ജീവിതം സങ്കീർണമാകുന്നതിനനുസരിച്ച് മരണത്തിൻ്റെ സാഹചര്യങ്ങളും സങ്കീർണമായി കഴിഞ്ഞിരിക്കുകയാണ്. എപ്പോഴെങ്കിലും മരണം നമ്മളെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ മരണത്തിന് നമ്മൾ വിധേയരാകാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു സത്യം നമ്മൾ മറന്നു പോവുകയാണ്. മറ്റൊരാൾ മരിക്കുമ്പോൾ ആ ആളും മരിച്ചുവെന്ന് മാത്രം നമ്മൾ ചിന്തിക്കുകയാണ്. പക്ഷേ മരണം ഏത് സാഹചര്യത്തിലും, കഴിഞ്ഞിടത്തൊരു ദിവസം പ്ലെയിനിൽ യാത്ര ചെയ്ത സന്ദർഭത്തിൽ എൻ്റെ അടുത്ത് മറ്റൊരു ക്രൈസ്തവ സഹോദരൻ, പക്ഷേ തോൽക്കനല്ല, അദ്ദേഹം ഉണ്ടായിരുന്നു. വലിയ ഒരു ജംബോ ജെറ്റ് വിമാനമാണ് പോകുന്നത്. അപ്പോൾ ആ വിമാനത്തിൻ്റെ ഭാരം അദ്ദേഹം മെട്രിക് ടണ്ണിൽ എന്നോട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത്രയും ഭാരമുള്ള ഈ പ്ലെയിനാണ് പൊങ്ങി ഭരിക്കുന്നത്, പൊങ്ങി പറക്കുന്നത്. അപ്പോൾ ഈ പ്ലെയിനിൽ ഇങ്ങനെ പോകുമ്പോഴേക്ക് നമ്മളതേക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നാം ഈ പോകുന്ന സന്ദർഭത്തിൽ തന്നെ മരണം സംഭവിച്ചുവെന്ന് വരാം. ഒരു ക്രൈസ്തവ പുരോഹിതനായതുകൊണ്ടാണ് അങ്ങനെയുള്ള ഇത് പറയുന്നതെന്നും പറഞ്ഞാണ് അദ്ദേഹം അത് പറഞ്ഞത്. പക്ഷെ മനുഷ്യൻ ആരും അത് ചിന്തിക്കുന്നില്ല. ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു പ്ലെയിൻ അപകടമുണ്ടായിരുന്നു. സിറിയായിരുന്നു, സിനായി മലയുടെ മുകളിലെ തകർന്നു. ഇപ്പോൾ 300 ആളുകളെ ഉടനടി മരിച്ചു. അപ്പോൾ മരണം ഇന്ന് ഒരു സാധാരണ സംഭവം പോലെ ആയിരിക്കുകയാണ്. അത് പ്ലെയിൻ ഉണ്ടാകുന്നതിന് മുമ്പ് ആരും പ്ലെയിൻ അപകടത്തിൽ മരിക്കുമായിരുന്നില്ല. ട്രെയിൻ ഉണ്ടാകുന്നതിന് മുമ്പ് ട്രെയിൻ അപകടത്തിൽ മരിക്കുമായിരുന്നില്ല. വാഹനങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് അങ്ങനെയുള്ള അപകടങ്ങളിൽ മരിക്കുമായിരുന്നു. ഇപ്പോൾ അതിൽ കവിഞ്ഞുള്ള അപകട മരണങ്ങൾ, മനുഷ്യർ തമ്മിൽ സ്പർദ്ധകൾ വർദ്ധിച്ചതിന് ശേഷമാണ്
യുദ്ധങ്ങളുണ്ടായി, മനുഷ്യർ മനുഷ്യരെ കൊല്ലുന്ന രീതി ഉണ്ടായത്. അതിനു മുമ്പുള്ള കൊലപാതകങ്ങൾ, ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ അല്ലെങ്കിൽ ഒരു സഹോദരൻ ഒരു സഹോദരിയെ ഒക്കെ കൊല്ലുന്ന സാഹചര്യങ്ങളെ ഉണ്ടായിരുന്നു. അപ്പോൾ ജീവിതം പുരോഗമിക്കുന്നു, വളരെയേറെ വികസിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ മരണത്തിന്റെ സാധ്യതകളും അതിനോടൊപ്പം വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഈ മനുഷ്യന്റെ പുരോഗതി ഒരിക്കലും മരണത്തെ തടസ്സപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, മരണത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ്. ക്യാൻസർ രോഗങ്ങൾ, മറ്റു വിധത്തിലുള്ള പ്രത്യേക രോഗങ്ങൾ പണ്ടത്തെക്കാൾ കൂടി കൂടുതലുണ്ട്, കാരണം ജീവിതം സങ്കീർണമായി. അപ്പോൾ നാം ഒന്ന് ഓർക്കുക, മനുഷ്യൻ കണ്ടുപിടിക്കുന്ന യാഥാർത്ഥ്യങ്ങളൊന്നും മരണത്തെ അകറ്റുകയല്ല, മരണത്തിന്റെ സാധ്യതകളെ വർദ്ധിപ്പിക്കുക. അപ്പോൾ പിന്നെ ആരിലാണ്? ദൈവവിശ്വാസത്തിലാണ് നാം ഇതിനെല്ലാം അർത്ഥം കണ്ടെത്തുന്നത്. അതാണ് കർത്താവ് പറഞ്ഞതെന്ന സത്യം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ, അവന് നിത്യജീവനുണ്ട്. ആ നിത്യജീവൻ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ആ നിത്യജീവൻ ഉള്ളത് കൊണ്ടായിരുന്നു കർത്താവ് മരിച്ചതിനു ശേഷം ഉയർത്തത്. കുരിശിൽ തന്നെ അവിടെ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള അർത്ഥത്തിലാണ് ചിലപ്പോൾ ചില ചിത്രീകരണങ്ങൾ കുരിശിൽ തന്നെ കർത്താവിന്റെ കരങ്ങള് വിടർത്തിക്കൊണ്ട് ഉദ്ധിത രൂപത്തിൽ നിർത്തുന്നത്. അപ്പോൾ കുരിശെന്ന് പറയുന്നത് മരണത്തെ മാത്രം സൂചിപ്പിക്കുന്ന യാഥാർത്ഥ്യമല്ല, ഉത്ഥാനത്തെ കൂടെ സൂചിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് കുരിശിലില്ലാത്ത രൂപങ്ങൾക്കും കുരിശുകൾക്കും അർത്ഥം വരുന്നത്. അപ്പോഴങ്ങനെയുള്ള ഉദ്ധിതനെയാണ് നമ്മൾ അനുസ്മരിക്കേണ്ടത്. കർത്താവ് മരണത്തിൽ നിന്ന് ഉത്ഥാനത്തിലേക്ക് കടന്നു പോയതുപോലെ നമുക്കും മരണത്തിൽ നിന്ന് ഉത്ഥാനത്തിലേക്ക് കടന്നു പോകണം. മരണം ഒരു അന്ത്യമല്ല, മരണം ദൈവഹിതത്തിലുള്ള നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ഒരു ശൈലിയാണ്. ആ സമർപ്പണത്തിലൂടെ നമുക്ക് കൂടുതൽ ദൈവത്തിൽ ചേർന്ന് ജീവിക്കുവാനുള്ള അനുഗ്രഹമാണ് ലഭിക്കുന്നത്. ആ ഒരു യാഥാർത്ഥ്യം ഇന്നേ ദിവസം നമ്മൾ അനുസ്മരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവര്, കടന്നുപോയവര്, നമ്മുടെ ഇടവകയിൽ നിന്നുള്ളവര് ഒക്കെ അവരെ എല്ലാം അനുസ്മരിക്കണമെന്ന് ബഹുനപ്പെട്ട വിചാരിച്ചൻ പറഞ്ഞു. അതെ, നമ്മുടെ കൂട്ടായ്മയുടെ ഒരു അനുസ്മരണമാണ്. മരിക്കുന്നവർ നമ്മളോട് കൂടി ഉണ്ട്. നമ്മളെ പേടിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഭൂതങ്ങളെ പോലെ പേടിപ്പെടുത്താനും ഒന്നുമല്ല. അതൊക്കെ നമ്മുടെ തെറ്റായ ചിന്താഗതികളാണ്. വിശ്വാസമുള്ളവന് മരിച്ചവരെല്ലാം സഹോദരി സഹോദരന്മാരാണ്. ഞാൻ തക്കല രൂപതയിലായിരുന്നല്ലോ. അവിടെ ഞാൻ ചെന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാൻ ഒരു യാഥാർത്ഥ്യം ഉണ്ടായിരുന്നു. അവിടെ കത്തോലിക്കരായിട്ടുള്ളവരും മരിച്ചവരെ സ്വന്തം വീടിൻ്റെ ചുറ്റുമുള്ള പറമ്പിലാണ് അടക്കുന്നത്. ചിലരെ മുറ്റത്ത് തന്നെ അടക്കുകയാണ്. അപ്പോൾ ഇത് മാറ്റി നമുക്ക് സെമിത്തേരികൾ പുതുതായിട്ട് ഉണ്ടാക്കാമെന്ന് ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറയുകയാണ്, അതൊന്നൊരു കാര്യമാണ്, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ അവരോട് അവരുടെ അതേപറ്റിയുള്ള ചിന്ത മനസ്സിലാക്കിയപ്പോൾ അവർ പറയുന്നത്, മരിച്ചവരും നമ്മുടെ വീട്ടുകാർ തന്നെയാണ്, മരിച്ചവരെ നമ്മൾ എന്തിനാ അകറ്റുന്നത്, അവരെ എന്തിനാ ദൂരെ ഒരു സ്ഥലത്തുകൊണ്ട് അടക്കുന്നത്, അവരും നമ്മുടെ ഭാഗമാണ്. എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് മുമ്പ്, കുടുംബ പ്രാർത്ഥനയ്ക്ക് മുമ്പ് അവരാ മരിച്ചവരുടെ സ്വന്തം അപ്പൻ്റെ അമ്മയുടെ അല്ലെ അപ്പൂപ്പൻ്റെ അമ്മയുടെ ഒക്കെ ശവകുടീരത്തിൽ കൊണ്ട് തിരി കത്തിച്ചതിന് ശേഷമാണ് ആ തിരി കർത്താവിന് കത്തിക്കുന്ന തിരിയുടെ ഒരു ഭാഗമായിട്ട്, എന്നിട്ട് എല്ലാവരും ചേർന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഈ മനോഹരമായ വിശദീകരണം കേട്ടപ്പോൾ എനിക്കതിൽ താല്പര്യമാണ് തോന്നിയത്. കേരളക്കാരെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമല്ല, പക്ഷെ എന്തുവരെങ്കിലും അവർ ആ അർത്ഥം പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ് ഏറ്റവും നല്ലതാണത്. അവരുടെ അപ്പനും അമ്മയും അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ദിവസങ്ങളോളം മാസങ്ങളോളം അവർ തിരികെത്തിച്ച് അവിടെ പ്രാർത്ഥിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിശ്വാസം അവരെ നയിക്കുന്നുവെന്ന് വരികൾ നാമും അതുപോലെ ചിന്തിക്കുന്നു. ഇപ്പം എല്ലാവരും ഈ അസൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഇങ്ങനെ വന്ന് ഇവിടെ നിൽക്കുകയും ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ്? മരിച്ചവരെല്ലാം നമ്മുടെ കൂടെ ഉണ്ട്, അവരെല്ലാം നമ്മുടെ പ്രാർത്ഥനയിൽ പങ്കുചേരുകയാണ്. സ്വർഗവാസികളും ഭൂവാസികളും ചേർന്നാണ് നമ്മുടെ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. സകല മാതാഹമാരും നമ്മളോട് കൂടെ ഉണ്ട്. ഇത് വെറുതെ പ്രാർത്ഥനയിൽ എഴുതി വെച്ചിരിക്കുന്ന സത്യമല്ല, അത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൽ മാലാഹ പലപ്പോഴും പ്രത്യക്ഷപ്പെടുവാൻ അവിടുത്തെ ജനനം തന്നെ അറിയിച്ചത് ഒരു മാലാഹ മംഗളവാർത്ത. അപ്പോൾ മാലാഹമാരെ കർത്താവിൻ്റെ ജീവിതത്തിൽ അനർഹങ്ങളും കടന്നു വരുന്നു. അവിടുന്ന് പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചപ്പോഴും ഒരു ദൂതനാണ് അവിടുത്തെ ആശ്വസിപ്പിച്ചത്. അതുപോലെ തന്നെ കലറയിൽ കാവൽ നിന്നത് ദൂതന്മാരാണ്. അപ്പോൾ സ്വർഗവും ഭൂമിയും ചേർന്ന് നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളാണെന്നുള്ള ആ വിശ്വാസത്തിന്റെ ബോധ്യം, ആ വിശ്വാസത്തിന്റെ ഭീഷണം നമ്മളിൽ വർദ്ധിപ്പിക്കണം. മക്കളെയും അതുപോലെ തന്നെ യുവത യുവാക്കന്മാരെയും എല്ലാം ഈ വക വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം. പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ കുടുംബത്തിന്റെ സിനിമയിൽ വളരെയേറെ കാര്യങ്ങൾ ചർച്ച ചെയ്തതിൽ ഒന്ന് പറഞ്ഞത് ഇതാണ്, ഇന്നത്തെ മാതാപിതാക്കന്മാർക്ക് വിശ്വാസത്തിന്റെ കാര്യങ്ങൾ
കുഞ്ഞുങ്ങളോടും മറ്റും കുഞ്ഞുങ്ങൾക്കും മറ്റും പകർന്നു കൊടുക്കാൻ സമയമില്ല. ജീവിതത്തിന്റെ വ്യഗ്രതയാണ്. പണം ഉണ്ടാക്കണം, സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം, പിള്ളേരെ കുട്ടികളെ ഏറ്റവും കൂടുതൽ സുഖസൗകര്യങ്ങളോട് ജീവിപ്പിക്കണം എന്നുള്ള ആ ഒരു വ്യഗ്രതയിൽ മറ്റതെല്ലാം മറന്നു പോവുകയാണ്. വിശ്വാസത്തിന്റെ കാര്യങ്ങള്, അടിസ്ഥാനപരമായ കാര്യങ്ങള്, അവരെങ്ങനെ വളർന്നു വരണം എന്നുള്ളതിനെ കുറിച്ച് ഒന്നും സമയം കണ്ടെത്തി അവരോടൊപ്പം ഇരുന്ന് ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല, അവരെ വളർത്താൻ സാധിക്കുന്നില്ല, വിശ്വാസത്തിൽ രൂപപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ള ഒരു വലിയ വിഷയം അവിടെ ചർച്ച ചെയ്തു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുകയായി. നമ്മുടെ കുഞ്ഞുങ്ങളെയും യുവതീവാക്കന്മാരെയും വീട്ടിൽപ്പെട്ടവരെയും എല്ലാം ഇതുപോലുള്ള ആഴമായ വിശ്വാസ സത്യങ്ങളെ നമ്മുടെ മാതാപിതാക്കന്മാർ വഴി ലഭിച്ചതിലേക്ക് നടത്തിക്കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയണം. അതാണ് വിശ്വാസ പാരമ്പര്യം, അതിൻ്റെ പങ്കുവയ്ക്കൽ. ഞാൻ ദീർഘിപ്പിക്കുകയില്ല. ചെറിയ വിശ്വാസ വചന പ്രഭാഷണമേ ഉള്ളൂ എന്ന് പറഞ്ഞ് വരികയും പ്രകാരമുള്ള ചിന്തകൾ ഞാൻ നിങ്ങളോട് സ്വാഭാവികമായിട്ടും പങ്കുവയ്ക്കുകയായിരുന്നു. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പരേതർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അവരോടൊപ്പം പ്രാർത്ഥിക്കാം, അവരുടെ പ്രാർത്ഥന യാചിക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ധന്യമാകും. പരിശുദ്ധ പറഞ്ഞു, നാമകരണം ചെയ്യപ്പെടാമെന്ന അനേകം വിശുദ്ധകളും സഭയിലുണ്ട് ഉണ്ട്. ഈ ഇപ്പോൾ ഇവിടെ ഈ കല്ലറകളിൽ ശയിക്കുന്നവരിൽ തന്നെ എത്രയോ നാമകരണം ചെയ്യപ്പെടാത്ത വിശുദ്ധർ കാണും ഉണ്ട്. അങ്ങനെ ആ വിശുദ്ധരുടെ കൂട്ടായ്മയാണ് സഭയെ കാണുന്നത്. വിശ്വാസത്തിലേക്ക് ആദ്യം വന്നവരെ പരസ്പരം വിളിച്ചിരുന്നത് വിശുദ്ധരെന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ, ആ ഗണത്തിൽപ്പെട്ടവരാണ് നമ്മളും. അങ്ങനെ വേണം നമ്മൾ ജീവിക്കുവാൻ. അതുകൊണ്ട് വിശുദ്ധരുടെ കൂട്ടായ്മയായ സഭയിൽ മരിച്ചവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരെ മാത്രമല്ല എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.